നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള അതായത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ നോക്കിയത്. എന്തൊക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോയിലും അതെ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എവല്യൂഷൻ പഠിക്കുന്നതിനേക്കാൾ മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ്, പിന്നെ അത്യാവശ്യം അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിനെപ്പറ്റി നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതായത് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എവല്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ 1895 മുതൽ 1946 അതായത് ഫസ്റ്റ് ലോകമാന്യ തിലകൻ ഇങ്ങനൊരു ആവശ്യം ഇൻഫോർമലായിട്ട് ഉന്നയിക്കുന്നത് മുതൽക്ക് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരുന്നത് വരെയുള്ള ബേസിക്കായിട്ട് ഒരു ടൈം ലൈൻ അറിഞ്ഞിരിക്കുക. അത് ജസ്റ്റ് ഫോർ എന്താ പറയുക, ഒരു ആഡഡ് ബെനിഫിറ്റ്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതായത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്കും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്കി പ്രിയാമ്പിളിലേക്കും സംഗതികളിലേക്കൊക്കെ കടക്കുന്നു അതിനേക്കാൾ മുന്നേ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ്, ഐ മീൻ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്യൂഷൻ. ലിഖിതമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ടോ? അലിഖിതമായ ഭരണഘടനകളുള്ള രാജ്യങ്ങളുണ്ട്, ഭരണഘടനയെ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്, പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെമോക്രസിയെ പറ്റി പറയാറുണ്ട്, ദാറ്റ് ഇന്ത്യ ഈസ് വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി. പക്ഷേ ഡെമോക്രാറ്റിക് അല്ലാത്ത രാജ്യങ്ങളോ, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ടോ? ഡെമോക്രാറ്റിക് അല്ലാത്ത രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ തിയോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. പാകിസ്ഥാൻ ഒരു തിയോക്രസിയാണ് ഒരു പരിധിവരെ, പക്ഷേ എന്നിരുന്നാലും പാകിസ്ഥാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പലതവണ കോൺസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ഫെയിലിയർ ആണോ എന്ന് ചോദിച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പെർട്ട് തന്നെ പറയേണ്ടി വരും. സൗദി അറേബ്യ ഒരു തിയോക്രാറ്റിക് രാജ്യമാണ്. തിയോക്രാറ്റിക് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതിൽ മാത്രം പറയാൻ പറ്റില്ല. ഇറാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 1906 ഒരു നിലവിൽ വന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ 1989 വന്നു, അത് വീണ്ടും അമെൻഡ് ചെയ്യപ്പെടുകയുണ്ടായി. അതൊരു ഡെമോക്രസിയുടെയും ഒരു തിയോക്രസിയുടെയൊക്കെ ഒരു ഹൈബ്രിഡാണെന്ന് പറയാം. നോർത്ത് കൊറിയ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ ഏറ്റവും നല്ല രാജ്യം നോർത്ത് കൊറിയയാണ്. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതായത് ഇല്ലാത്തൊരു രാജ്യമാണ് നോർത്ത് കൊറിയ. എന്നിട്ടും ആ രാജ്യത്ത് ആ രാജ്യവും മീൻസ് അതിലെ ഭരണവും അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എഴുതപ്പെടാത്ത ഭരണഘടന ഉള്ള രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും. അപ്പോൾ എന്തിനാണ്, നമുക്ക് ആദ്യം തന്നെ നമ്മളറിയേണ്ടത് എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന് ഭരണഘടന എന്നുള്ള ഒരു എന്താ പറയുക റിക്വയർമെൻ്റ് വരുന്നത്, എന്തിനാണ് ഭരണഘടന? ഇപ്പോൾ നിയമം നടപ്പിലാക്കാനാണെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ഓർ റെഗുലേഷൻസ് മതി, അതിന് ഭരണഘടനയായിട്ടൊന്നും എഴുതണമെന്നില്ല. ഒരു സെറ്റ് ഓഫ് ലോസ് ഉണ്ടെങ്കിൽ അതിപ്പോൾ എന്താ പറയുക ഒരു തിയോക്രസി ആണെങ്കിൽ അഥവാ ഒരു മതാധിഷ്ഠിത രാജ്യമാണെങ്കിൽ ഒരു മതം അനുശാസിക്കുന്ന നിയമങ്ങൾ മതി, അതും നിയമങ്ങളാണല്ലോ. പക്ഷേ അതല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു പടി കൂടെ മേലേക്ക് നമ്മൾ കയറുകയാണ്. അവിടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഇത് മാത്രമല്ല, അവിടെ ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അതായത് ഒരു ഗവൺമെൻറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ അതിലെ പാർട്ട് ഫോറിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആർട്ടിക്കിൾ 37 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഗവർണൻസിന് അതായത് ഗുഡ് ഗവർണൻസിന് വേണ്ടിയുള്ള ചില ഗൈഡ് ലൈൻസ് ആണ് ഈ DPSP. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവ്. അതുപോലെ തന്നെ അലിഖിത ഭരണഘടനകളെ പറ്റി ഞാൻ പറഞ്ഞു. യുണൈറ്റഡ് കിങ്ഡം അഥവാ ഇംഗ്ലണ്ടും ബ്രിട്ടനും പിന്നെ ഇസ്രായേലിനും എഴുതപ്പെടാത്ത ഭരണഘടനകൾ. പക്ഷേ അതിൻ്റെ അർത്ഥം അവിടെ ഭരണഘടനകളില്ല എന്നല്ല. കാലാകാലങ്ങളായിട്ട് വന്ന കൺവെൻഷനുകളിലും സ്റ്റാറ്റ്യൂട്ടുകളിലും പിന്നെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളും ഇതൊക്കെ ക്രോഡീകരിക്കപ്പെട്ട് ഒരു നമ്മുടെ ഫോമിൽ അല്ലെങ്കിൽ പോലും ഒരു ഭരണഘടന എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെയുണ്ട്. പിന്നെ ലിഖിത ഭരണഘടനകളുള്ള രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ ഇന്ത്യയും പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും. അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിൽ പഴക്കം ചെന്ന ഭരണഘടനകൾ, അതായത് ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിൽ പഴക്കം ചെന്ന ഭരണഘടനകൾ ഏറ്റവും പഴക്കം ചെന്നത് അമേരിക്കയാണ്. ഓൾഡസ്റ്റ് ഡെമോക്രസി ഇപ്പോഴുള്ളത് ഓൾഡസ്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് US ആണല്ലോ. അപ്പോൾ 1789 അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയുണ്ടായി. പക്ഷേ അതിൻ്റെയും ഒരു 10 കൊല്ലം മുന്നേ ജോൺ ആഡംസ് ആണ് ആദ്യമായിട്ട് മസാച്യുസെറ്റ്സ് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നത്, ഒരു മോഡേൺ രീതിയിലുള്ള. അതിനുശേഷം ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാലത്ത്, അതായത് ഫ്രഞ്ച് വിപ്ലവം 1789, അതിനുശേഷം ജക്കോബിൻ റെവല്യൂഷൻ അതായത് 1792 റോബസ്പിയറിൻ്റെ നേതൃത്വത്തിൽ ഇതുണ്ടാവും. അപ്പോൾ കാലാകാലങ്ങളായിട്ട് അങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെയൊക്കെ
അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ കടന്നു വരികയുണ്ടായി. എന്നാൽ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടാൻ നമ്മൾ 1947 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോൾ ഭരണഘടന എന്നുള്ളതിന് വെറും നിയമാവലികൾ എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ മഹത്തായ ഒരു റോളുണ്ട്. ഇപ്പോൾ ഇതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കുറച്ച് കോൺസെപ്റ്റ്സ്, കുറച്ച് എന്താ പറയുക, ജനറലായിട്ടുള്ള പോയിൻറ്റ്സ്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ഇവ മൂന്നുമുണ്ട്. അപ്പോൾ ഇതെന്താണ്, പിന്നെ എങ്ങനെയാണ് ഇലക്ഷനുകൾ നടക്കുന്നത്, എന്തിനാണ് ഇലക്ഷനുകൾ നടക്കുന്നത്? ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തിനാണ് നമ്മൾ, എന്തുകൊണ്ടാണ് മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്? അതായത് കോൺസ്റ്റിറ്റ്യൂഷനല്ല, നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, എന്താണിത് മൂന്നും? ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റി വായിച്ചിട്ടുള്ളവരാണ് മോണ്ടെസ്ക്യൂവിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. വോൾട്ടേറിനെ പറ്റി കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. വോൾട്ടേർ അറ്റ്ലീസ്റ്റ് ഈ കോട്ടെങ്കിലും കേട്ടിട്ടുണ്ടാകും. അതായത് നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ എൻ്റെ മരണം വരേക്കും ഡിഫെൻഡ് ചെയ്യുന്നുള്ളത്. ഇത് വോൾട്ടേർ ഫ്രഞ്ച് വിപ്ലവകാലത്ത് വോൾട്ടേർ പറഞ്ഞ വചനമായിട്ട് വളരെ എന്താ പറയുക, വളരെയധികം സോഷ്യൽ മീഡിയയിലും പിന്നെ ഇടതുപക്ഷ ഇവരുടെ ഇടയിലൊക്കെ ഷെയർ ചെയ്ത് കാണാറുണ്ട്. ശരിക്കും ബിയാട്രിസ് ഹാൾ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരി വോൾട്ടേർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ചേർത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊട്ടെ. അപ്പം ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടെസ്ക്യൂ എന്നുള്ള ഒരാളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ മോണ്ടെസ്ക്യൂ ആണ് ആദ്യമായിട്ട് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അഥവാ ജുഡീഷ്യറിയും പിന്നെ ലെജിസ്ലേറ്റീവും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസമല്ല സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ പറ്റി ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ റോളുണ്ട്. ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അതിൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണത്തിനുള്ള ഒരു സഭയാണ്. അതായത് നിയമങ്ങളെ നിർമ്മിക്കാൻ, നിയമങ്ങളെ ടു പുട്ട് ഫോർത്ത് ലോസ്, അതാണ് ലെജിസ്ലേച്ചറിൻ്റെ കടമ. എന്നാൽ എക്സിക്യൂട്ടീവ് ആവട്ടെ, ഈ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ പ്രാക്ടീസിൽ വരുത്താൻ, നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവിൻ്റെ ചുമതല. ഈ നിയമങ്ങളെപ്പറ്റിയുള്ള അപഗ്രഥനങ്ങളും അതിൻ്റെ ആർബിട്രേഷൻസും ഇതൊക്കെയാണ് ജുഡീഷ്യറിയുടെ ചുമതല. ഇത് മൂന്നും കൂടെ ഒരേ ഒരു ആൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരൊറ്റ ബോഡിയാണ് ചെയ്യുന്നതെങ്കിൽ, അത് ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. പലപ്പോഴും അത് ദാറ്റ് വിൽ ലീഡ് ടു അനാർക്കി അഥവാ അരാജകത്വത്തിലേക്ക് നയിക്കുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ പണ്ടുകാലത്ത് രാജഭരണകാലത്ത് ഐ ആം ദ ലോ എന്ന് പറയുന്ന രീതിയിലായിരുന്നു രാജാക്കന്മാർ പ്രവർത്തിച്ചിരുന്നത്. അതായത് നിയമം പറയുന്നതും നിയമം നടപ്പിലാക്കുന്നതും നിയമത്തെ പറ്റി ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കുന്നതും അതിന് തീരുമാനം വരുത്തുന്നതും ഒക്കെ ഒരൊറ്റ ഒരു ബോഡി ആവുന്ന ഒരവസ്ഥ. അത് എന്താ പറയുക, ഇറ്റ്സ് നോട്ട് റൂൾ ഓഫ് ലോ, ഇറ്റ്സ് ദ റൂൾ ഓഫ് മെൻ അഥവാ അരാജകത്വത്തിലേക്കും പിന്നീട് അടിമത്തത്തിൻ്റെ ഒരു ഇതിലേക്കൊക്കെ നയിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദർ ഷുഡ് ബി സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. ഇതായിരുന്നു മോണ്ടെസ്ക്യൂവിൻ്റെ കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും ലോകത്താകമാനുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുകളിലും പലപ്പോഴും ഈ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായത്. ഇനി ഇങ്ങനെ നടന്നില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്, നമ്മൾ പാകിസ്ഥാനിലേക്കൊന്ന് നോക്കിയാൽ മതി. അവിടെ നിയമം ഉണ്ടാക്കാനുള്ള ആ ഒരു വ്യഗ്രതയൊന്നും നിയമം നടപ്പിലാക്കുന്ന ഇതിലില്ല. അതായത് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ അവിടെ ഒരു എല്ലാ കാലത്തും അവിടുത്തെ ഏറ്റവും വലിയ, പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്ത് വേറെ എവിടെയും ഈ പട്ടാള അട്ടിമറികൾ അതായത് ഇത്ര സമാധാനമായിട്ട് നടക്കുന്ന ഒരു രാജ്യം വേറെ ഉണ്ടാകും. അതായത് പട്ടാളം വരുന്നു, അധികാരം ഏറ്റെടുക്കുന്നു, പട്ടാളം തിരിച്ചു പോകുന്നു, യാതൊരുവിധ ബ്ലഡ് ഷെഡും ഇല്ല. ആ തിരിച്ചു പോയതിന് ശേഷം, അതായത് പവർന്ന് അയാളെ നീക്കിയതിന് ശേഷം പിന്നെ അയാളെ കാലക്രമേണ തൂക്കിക്കൊല്ലോ വെടിവെച്ചുകൊല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും അത് വളരെ സ്മൂത്താണ്. ചുരുക്കി പറഞ്ഞാൽ ആ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇല്ലാത്തതിൻ്റെ ഒരു വലിയ ഇതാണ് അവിടെയുള്ളത്. ഇന്ത്യയിൽ ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന കാലം മുതൽക്ക് മീൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യമാണ്. അതിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഒരു വ്യക്തമായിട്ട് ഉള്ള ഒരു കാരണമായിട്ട് നമ്മൾ അറിയേണ്ടത് ആർട്ടിക്കിൾ 50 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ 50 വ്യക്തമായിട്ട് പറയുന്നത് ജുഡീഷ്യറി നിന്ന് ലെജിസ്ലേച്ചറിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെയും സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതേസമയം
നമ്മൾ നോക്കുകയാണെങ്കിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അത്ര പ്രൊനൗൺസ്ഡ് അല്ല. അപ്പോൾ നമുക്ക് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കോടതികളും പിന്നെ ആർബിട്രേഷൻ സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ജുഡീഷ്യറി. അപ്പോൾ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിലെ വ്യത്യാസം എന്താ? ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമം, ഞാൻ നേരത്തെ പറഞ്ഞു, നിയമം കൊണ്ടുവരുന്ന, നിയമം എന്താ പറയുക, ഉണ്ടാക്കുന്ന നിയമനിർമ്മാണ സഭകളെയാണ് നമ്മൾ ലെജിസ്ലേച്ചറുകൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ പാർലമെൻറ്, അതായത് ലോക്സഭ, രാജ്യസഭ, പ്രസിഡൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ. അതിൽ പ്രസിഡൻറ്റ് കൂടെ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ പാസ്സാക്കിയൊരു ബില്ല് നിയമമായി അത് നടപ്പിൽ വരണമെങ്കിൽ അത് പ്രസിഡൻ്റ് അന്തിമമായിട്ട് അസൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ, ഇൻ ദ എസൻസ് ഓഫ് ദ വേൾഡ് പാർലമെൻറ്റ്, ഇന്ത്യയിൽ ഇറ്റ് മീൻസ് ലോക്സഭ, രാജ്യസഭ ആൻഡ് ദി പ്രസിഡൻറ്റ്. അപ്പോൾ ഈ പാർലമെൻറ്റിനെയാണ് നമ്മൾ നിയമനിർമ്മാണം അഥവാ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു കൂട്ടായ്മ, അതിനെയാണ് നമ്മൾ ലെജിസ്ലേച്ചർ എന്ന് പറയുക. ഈ നിയമനിർമ്മാണ സഭകൾ സ്റ്റേറ്റുകളിൽ, അതായത് നമ്മുടെ സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികളായിരിക്കും, ചില സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലെജിസ്ലേച്ചറുകൾ. അതേസമയം എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ രണ്ട് തരം എക്സിക്യൂട്ടീവ് ഉണ്ട്, പെർമനൻറ്റ് എക്സിക്യൂട്ടീവും ടെമ്പററി എക്സിക്യൂട്ടീവും. പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക, പരീക്ഷ എഴുതി പാസ്സായി ജോലിക്ക് കയറി കഴിഞ്ഞാൽ വി ആർ പാർട്ട് ഓഫ് ദി പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. അതായത് ഉദ്യോഗസ്ഥരും പിന്നെ മേലെ, അതായത് ഗ്രേഡ് ഗ്രൂപ്പ് എ മുതൽക്കുള്ള ഉദ്യോഗസ്ഥർ, IAS, IPS വരെ, പിന്നെ നമ്മുടെ CGL എഴുതി കയറുന്ന അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സിലാണ് വരിക. അതേസമയം നമ്മുടെ മന്ത്രിമാർ, അതായത് ക്യാബിനറ്റ് മന്ത്രിസഭ, ഇവരൊക്കെ ടെമ്പററി എക്സിക്യൂട്ടീവാണ്. അതായത് അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ അവർ മാറി അടുത്ത് വേറെ എക്സിക്യൂട്ടീവ് വരാം. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ടെമ്പററി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഈസ് സെലക്റ്റഡ് ഫ്രം ദി ലെജിസ്ലേച്ചർ ഇറ്റ്സെൽഫ്. അപ്പോൾ ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ ഇല്ല. പലപ്പോഴും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് വേറെ ഒരു ഉദാഹരണമുണ്ട്, Article 123, അതായത് ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് ഓഫ് ദി ഇന്ത്യൻ പ്രസിഡൻറ്റ്. എക്സിക്യൂട്ടീവിൻ്റെ ഡി ജൂർ ഹെഡാണ് പ്രസിഡൻറ്റ്. ഡി ജൂർ ഹെഡ് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി, അതായത് ഡിഫാക്ടോയും ഡി ജൂറും ഉണ്ട്. ഡി ജൂർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കലി നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ് പ്രസിഡൻറ്റ്, പക്ഷേ പ്രാക്ടിക്കലി പ്രധാനമന്ത്രിയാണ് നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ. അപ്പോൾ ഈ പ്രസിഡൻറ്റിന്, അതായത് പാർലമെൻറ്റ് സെഷനിലല്ലാത്ത കാലത്ത്, പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും സെഷനിലല്ലാത്ത ഒരു കാലത്ത് ഒരു നിയമം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണെന്ന് പ്രസിഡൻറ്റിന് തോന്നുകയാണെങ്കിൽ Article 123 പ്രകാരം ഒരു ഓർഡിനൻസ് നടപ്പിലാക്കാവുന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് തന്നെ ലെജിസ്ലേച്ചറിൻ്റെ ഒരു റോള് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവർ ഇല്ലെങ്കിലും ഒരു ആമ്പിൾ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇത് UPSCയുടെ മെയിൻസിൽ, എനിക്ക് കഴിഞ്ഞ കൊല്ലം തോന്നുന്നു UPSCയുടെ മെയിൻസിൽ ഇതിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ജുഡീഷ്യറിയിൽ എന്തായാലും ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവർ തന്നെ ഉണ്ട്, പക്ഷേ ഈ ലെജിസ്ലേച്ചറിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെയും കാര്യത്തിൽ ഒരു ആമ്പിൾ സെപ്പറേഷൻ ഓഫ് പവർ, ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ഓഫ് പവറാണ് ഉള്ളത്. ഇതുപോലെ തന്നെ നമ്മളറിയേണ്ട വേറെ ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. ഇന്ത്യ ഒരു ഫെഡറൽ പോളിറ്റിയാണ്, അഥവാ ഐ മീൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമല്ല, നമ്മൾ ഫെഡറൽ സംവിധാനത്തെ പറ്റിയൊക്കെ വായിക്കാറുണ്ട്. ഇപ്പോൾ GST ഒരു ഫെഡറൽ സമ്പ്രദായത്തിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ അഭിപ്രായങ്ങൾ കണ്ടു. അപ്പോൾ എന്താണ് ഈ ഫെഡറൽ സ്ട്രക്ചർ, അതും നമ്മൾ അറിയേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഇലക്ഷനുകളെ പറ്റിയിട്ട്, അതായത് ഇലക്ഷനുകളാണ് ഇന്ത്യയിൽ ഏറ്റവും നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം, ഇലക്ഷനുകളെ പറ്റിയും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനും രാജ്യസഭാ ഇലക്ഷനും ഉണ്ട്, പിന്നെ എല്ലാ സ്റ്റേറ്റ് അസംബ്ലികളിലേക്കും ഇലക്ഷനുണ്ട്, പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലോക്കൽ, അവയിലേക്കും ഇലക്ഷനുകളുണ്ട്. ഇതിനൊക്കെ ഇലക്ഷൻ നടത്താൻ വേണ്ടി നമുക്ക് Article 324 പ്രകാരം ഒരു സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിലുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷനാണ്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ സംസ്ഥാനത്തെ സംസ്ഥാന അസംബ്ലികളിലേക്കും പിന്നെ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്.
അതേസമയം ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വേറെ ഉണ്ട് നമുക്ക്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രിറോഗേറ്റീവ് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക്, അതായത് പഞ്ചായത്തുകൾ, പഞ്ചായത്ത് ഇലക്ഷൻ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ മാൻഡേറ്റ്. അത് പിന്നീട്, അതായത് 92, 93, 73, 74, 75, 73, 74 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ നടത്തുന്ന ഈ ഇലക്ഷനുകളിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് അറിയാം നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലികളിലേക്കും ലോക്സഭയിലേക്കുമുള്ള ഇലക്ഷൻ, അത് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസി പ്രകാരം വോട്ടർ ഐ ഡി ഉള്ള, അതായത് വോട്ട് ചെയ്യാൻ അർഹനായിട്ടുള്ള, പ്രായപൂർത്തിയായിട്ടുള്ള 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാളും വോട്ട് ചെയ്യാൻ അർഹനാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ്, ക്രീഡ്, സെക്സ് ഓർ വാട്ടെവർ. അങ്ങനെ നമ്മൾ പലപ്പോഴും പോയി നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കുകയും നമ്മൾ എലക്ട് ചെയ്ത് വിടുകയും ചെയ്യുന്നു. പക്ഷേ രാജ്യസഭയിലേക്ക് അപ്പോൾ എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത്? നമ്മൾ രാജ്യസഭയിലേക്ക് ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലല്ലോ, നമ്മളാരും വോട്ട് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിലും നമ്മളാരും വോട്ട് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഈ ചില സംസ്ഥാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പുറമേ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ നിലവിലുണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലേക്കും നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ എങ്ങനെയാണ് വോട്ടിംഗ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ബോഡിയാണ്. ഇപ്പം ലോക്സഭ 5 കൊല്ലം കഴിയുമ്പോൾ ലോക്സഭയുടെ കാലാവധി തീരും, അല്ലെങ്കിൽ അത് മുന്നേ തന്നെ പിരിച്ചുവിടും. എങ്ങനെയായാലും ലോക്സഭയുടെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ ലോക്സഭയിൽ അടുത്ത ഇലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ രാജ്യസഭ ഒരു പെർമനൻ്റ് ഹൗസാണ്, അതായത് രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടപ്പെടുന്നില്ല, ഒരിക്കലും രാജ്യസഭയുടെ കാലാവധി തീരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യസഭ അംഗത്തിന് 6 കൊല്ലമാണ്, അതായത് 6 വർഷ കാലാവധിയാണ് ഒരു രാജ്യസഭാ അംഗത്തിനുള്ളത്. ലോക്സഭാ അംഗത്തിന് 5 വർഷ കാലാവധിയാണെങ്കിൽ രാജ്യസഭാ അംഗത്തിന് 6 വർഷ കാലാവധിയാണുള്ളത്. ഇത് മാത്രമല്ല, ഈ രാജ്യസഭാ അംഗങ്ങളിലെ 1/3 ഭാഗം ഓരോ 2 കൊല്ലം കൂടുമ്പോഴും റിട്ടയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം എലക്ട് ചെയ്ത് അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ 6 വർഷം പൂർത്തിയാകുന്ന 1/3 പേര് റിട്ടയറാവും. അത് കഴിഞ്ഞ അടുത്ത 2 കൊല്ലത്തിൽ 6 വർഷം പൂർത്തിയാകുന്ന വേറെ 1/3 പേര് റിട്ടയർ ആവും. അങ്ങനെ പോവുകയാണ്. അതായത് ഒരിക്കലും ഡിസൊല്യൂഷൻ ഓഫ് ഹൗസസ് നടക്കാത്ത ഒരു സഭയാണ് രാജ്യസഭ. ഈ രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നതും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് സ്റ്റേറ്റ് അസംബ്ലികൾ, പോപ്പുലേഷൻ വൈസ് രാജ്യസഭ, രാജ്യസഭയിലേക്ക്, ഇപ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ അനുസരിച്ച് കേരളത്തിന് രാജ്യസഭയിലേക്ക് എലക്ട് ചെയ്ത് അയക്കാവുന്ന മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ അതിൽ നമ്മളല്ല, അതായത് ജനങ്ങളല്ല വോട്ട് ചെയ്യുക, നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന, അതായത് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സാണ് രാജ്യസഭയിലേക്കുള്ള വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ രാജ്യസഭ ഇസ് ഓൾസോ നോൺ ആസ് ദി ഹൗസ് ഓഫ് ദി സ്റ്റേറ്റ്സ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതായത് നമ്മുടെ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെൻറ്റേറ്റീവ്സ് അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പേഴ്സിനെയാണ് രാജ്യസഭയിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സ് കൂടുതലുള്ള സഭയും രാജ്യസഭയാണ്. ഇനി പ്രസിഡൻ്റ് ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ, പ്രസിഡൻ്റ് ഇലക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടൊരു ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. കാരണം അതിനൊരു പ്രത്യേക ഫോർമുലയൊക്കെ ഉണ്ട്. ഫോർമുല എന്ന് പറഞ്ഞാൽ വലിയ ഫോർമുലയൊന്നുമല്ല, ഒരു ഇതേപോലെ തന്നെ പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുല. അതും നമ്മൾ അടുത്ത പിന്നീടുള്ള ഒരു ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇത്രയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മൾ അറിയണമെന്നേ ഉള്ളൂ. അതായത് സോഴ്സസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഈ കുറച്ച് ടേംസ് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ. സോഴ്സസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന്, ഏതൊക്കെ വേറെ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല ഐഡിയൽസും കടമെടുത്തിട്ടുള്ളതെന്ന്. ഒരു സിംഗിൾ ലാർജസ്റ്റ് സോഴ്സ് എന്ന് പറയാവുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഫ്രെയിംവർക്ക് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അതല്ലാതെ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ, പിന്നെ സുപ്രീം കോടതി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇങ്ങനെ ഓരോന്നും പല വേറെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ എമർജൻസി പ്രൊവിഷൻസ് ജർമ്മനിയുടെ വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എമർജൻസി പ്രൊവിഷൻസ് എടുത്തിട്ടുള്ളത്. സോവിയറ്റ് യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരുന്നു നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്തിട്ടുള്ളത്. പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ് നമ്മൾ ബ്രിട്ടൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സുപ്രീം കോടതി എന്നുള്ള ഒരു ഇത്, അത് നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ ഫ്രീഡം, ഈക്വലിറ്റി
ലിബർട്ടി ഇക്വലിറ്റി ഫ്രട്ടേണിറ്റി, അതായത് സ്വാതന്ത്ര്യം സഹോദര്യം സമത്വം എന്നുള്ള ഐഡിയൽസ് നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് കടംകൊണ്ടിട്ടുള്ളത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്ത കാര്യമാണ് ഒരു എന്താ പറയുക, കോൺകറൻറ്റ് ലിസ്റ്റ്. നമ്മുടെ മൂന്ന് ലിസ്റ്റുകളുണ്ടല്ലോ, അപ്പോൾ അതിൽ മൂന്ന് ലിസ്റ്റുകളിൽ നമുക്ക് കോൺകറൻറ്റ് ലിസ്റ്റ് വരുന്ന കാര്യം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ് നമ്മൾ ഒരു സ്ട്രോങ് സെൻറ്റർ, അതായത് നമ്മളുടെ പോളിറ്റി എന്ന് പറയുന്നത് ഒരു ശക്തമായ കേന്ദ്രവും പിന്നെ അതിനെ ചുറ്റി അതിൻ്റെ കീഴെ വരുന്ന സംസ്ഥാനങ്ങളും, അതാണ് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ. അതിൽ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആണ്, അതായത് ഒരു സ്ട്രോങ് സെൻറ്റർ. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോൺകറൻറ്റ് ലിസ്റ്റിൻ്റെ കാര്യം, പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, സെൻട്രൽ ലിസ്റ്റുണ്ട്, കോൺകറൻറ്റ് ലിസ്റ്റുണ്ട്. ഇനി ഈ മൂന്ന് ലിസ്റ്റിലല്ലാതെ വരുന്ന പല കാര്യങ്ങളുണ്ടാവും. റെസിഡ്യൂറി പവേഴ്സ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ റെസിഡ്യൂറി പവേഴ്സ് ലൈസ് വിത്ത് ദി സെൻട്രൽ ഗവൺമെൻറ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഏറ്റെടുത്തതും കാനഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗം വരുമ്പോൾ കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എവല്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ സോഴ്സസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും പ്രിയാമ്പിളും ഈ മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കണം.